Our resistance parallel angle 1 by r is equal to 1 by r1 plus 1 by r2 plus 1 by r3 plus etc. That is the equation. So, what is the reciprocal of effective resistance? So, this is r effective is r equivalent is r total. This is the element. R effective, R equivalent or R total. About 1 by R effective, that is the reciprocal of effective resistance or equivalent resistance is equal to the sum of the reciprocals of individual resistances. Sum of the reciprocals of individual resistances. Again, in bar equation 1 by R effective is equal to 1 by R1 plus 1 by R2 plus 1 by R3 plus etc. ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് 1 by r എഫക്റ്റീവ് അല്ല r എഫക്റ്റീവ് അല്ലെങ്കിൽ r ഇക്വാലന്റ് നമുക്ക് കണ്ടുപിടിക്കണം നമ്മൾ എന്ത് ചെയ്യും r എഫക്റ്റീവ് ഓർ r ഇക്വാലന്റ് നമുക്ക് കണ്ടുപിടിക്കണം പ്രോബ്ലത്തിൽ അതാണ് ചോദിക്കുന്നത് അപ്പോൾ പ്രോബ്ലത്തിൽ r എഫക്റ്റീവ് ഓർ r ഇക്വാലന്റ് ഈസ് ഈക്വൽ ടു എളുപ്പമായി r1 R2, R3, and the products numerator. This is the products numerator. First, R1 is R2, R3. R2, R3 plus. So, second, R2, R3 plus. R3, R1 plus. R3, R1 plus. R3, R1 plus. R1, R2. R1, R2, R3 by. R2 R3 plus R3 R1 plus R1 R2. That is R effective and R equal. Then you can simplify it. Then you can simplify it. Then you can simplify it. Now, if N resistors, if N resistors, each of resistance R O are connected in parallel. Above n resistors, each of resistance R O, ellathino R O veedam aanu angane n ennam undengil are connected in parallel aanengil. അപ്പോൾ അവിടെ ഇക്വാലന്റ് റെസിസ്റ്റൻസ് എന്ത് വരും ആർ ഇക്വാലന്റ് എന്ത് വരും അപ്പൊ ആർ ഇക്വാലന്റ് എന്ന് പറയുന്നത് ആർ ബൈ എൻ ഒരെണ്ണത്തിന്റെ വാല്യൂവിന് ആ നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക എല്ലാ റെസിസ്റ്റേഴ്സും സെയിം വാല്യൂ ആണ് എല്ലാ റെസിസ്റ്റേഴ്സും സെയിം വാല്യൂ ആണ് ആർ ആർ ഓം ആണ് അങ്ങനെ എൻ റെസിസ്റ്റേഴ്സ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ അവിടെ ഇക്വാലന്റ് റെസിസ്റ്റൻസ് പാരലലായിട്ട് കണക്ട് ചെയ്താൽ അവിടെ ഇക്വാലന്റ് റെസിസ്റ്റൻസ് വരുന്നത് സ്മാൾ ആർ ബൈ എൻ ആണ് ആർ ബൈ എൻ ഓക്കെ ഇനി നമുക്ക് ഇതിന്റെ പ്രോബ്ലംസ് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം സർക്യൂട്ടുകൾ തന്നെ അതിന്റെ പ്രോബ്ലംസ് ചെയ്യുക ഇങ്ങനൊരു കോമ്പിനേഷൻ ഈ ഒരു കോമ്പിനേഷനിൽ ഇവിടെ എഴുതുകയാണ് പോയിന്റ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി
അപ്പോൾ എയ്ക്കും ബിക്കും ഇടയ്ക്കുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ ഈ സർക്യൂട്ട് സിംപ്ലിഫൈ ചെയ്യും. അപ്പോൾ ഈ സർക്യൂട്ട് സിംപ്ലിഫൈ ചെയ്യണം. എന്താ നോക്കേ, ഇതിനകത്ത് ഈ മൂന്ന് ഓമ ഇത് പാരലൽ. അപ്പോൾ മൂന്ന് ഓമ റെസിസ്റ്റേഴ്സ് ആ three resistors each of 3 ohm are in parallel. മൂന്ന് resistors in parallel ആണ്. അങ്ങനെയാണെങ്കിൽ they are effective value. Their effective value. ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം നമുക്ക്? ഒരേപോലെയുള്ള റെസിസ്റ്റേഴ്സ് പാരലൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആർ ബൈ എൻ എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. ആർ ബൈ എൻ ഒരെണ്ണത്തിൻ്റെ വാല്യൂ ബൈ നമ്പർ. ഒരെണ്ണത്തിൻ്റെ വാല്യൂ എത്രയാണ്? മൂന്നോ ബൈ നമ്പർ. അവിടെ മൂന്നാണ്. ദാറ്റ് ഈസ് 3 ohm by 3. ദാറ്റ് ഈസ് 1 ohm. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 1 ohm. അപ്പോൾ ചെറുതായിട്ട് കഴിക്കുക. അപ്പോൾ സിംപ്ലിഫൈ ചെയ്തു. ഇവിടെ 2 ohm ഉണ്ട്. ബാക്കി ഇതിനെല്ലാം കൂടെ പകരം ഒരു 1 ohm. 1 ohm പിന്നെ അടുത്ത എന്താണ്? ഒരു 2 ohm. അപ്പോൾ എയ്ക്കും ബിക്കും ഇടയ്ക്ക് ഒരു 2 ohm 1 ohm 2 ohm 2 ohm 1 ohm 2 ohm എന്താന്ന് നോക്കെ സീരീസിൽ. അപ്പൊ അടുത്ത എന്താണ്? 2 ohm 1 ohm ആൻഡ് 2 ohm ആർ ഇൻ സീരീസ്. അത് സീരീസിലാണ്. സോ എഫക്റ്റീവ് അല്ലെങ്കിൽ ഇക്വാലന്റ് റെസിസ്റ്റൻസ് R is equal to എന്തായാലും സീരീസ് ആകുമ്പോൾ സം ചെയ്താൽ മതിയല്ലോ. ദാറ്റ് ഈസ് 2 ohm + 1 ohm + 2 ohm ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ohm. അപ്പൊ ആൻസർ എന്താണ്? നമ്മൾ നേരത്തെ ചോദിച്ച ക്വസ്റ്റിൻ്റെ ആൻസർ 5 ohm ആണ്. അതിൻ്റെ നെറ്റ് വാല്യൂ ആൻസർ 5 ohm. യെസ്, ഇതുപോലെ മറ്റൊരു പ്രോബ്ലം നമുക്ക് ചെയ്തു നോക്കാം. അപ്പൊ ഇതേപോലെ നെറ്റ്വർക്ക് തന്നിരിക്കുന്നു. ഫൈൻഡ് ദി എഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി എന്ന് ചോദിക്കുന്നു. അപ്പൊ എയ്ക്കും ബിക്കും ഇടയ്ക്കുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെ നോക്കേ, ഇത് നമ്മൾ ഞാൻ സിംപ്ലിഫൈ ചെയ്യണം. അതാ നോക്കേ, 2 ohm 2 ohm എന്താന്ന് നോക്കേ. 2 ohm 2 ohm സീരീസ് ആണ്. അതുപോലെ ഇവിടെയും 2 ohm 2 ohm സീരീസ് ആണ്. അപ്പോൾ ഇവിടെ 2 ohm 2 ohm ഇവിടെ വരുമ്പോൾ എത്രയാവും? 4. അപ്പോൾ നമ്മൾ ചെറുതാക്കും. എത്രയാണത്? ആ 2 ohm 2 ohm ഇവിടെ സീരീസ് ആകുമ്പോൾ ഇവിടെ 4 ohm ആണ്. 2 ohm + 2 ohm. ഇവിടെയും 2 ohm 2 ohm ഇവിടെ സീരീസ് ആണ്. അപ്പോൾ എന്താണ്? ആ 4 ohm. ഇനി നമുക്ക് എത്രയാണ്? 1 ohm. അടുത്തത് വന്നിട്ട് നോക്കേ, അടുത്ത വീണ്ടും 2 ohm 2 ohm കൂടെ പാരലൽ ബി എ ബി. അപ്പൊ ചെറുതാക്കി, 2 ohm 2 ohm കൂടെ പാരലൽ. ഇനി നമുക്ക് വീണ്ടും ചെറുതാക്കും. 4 ohm 4 ohm കൂടെ പാരലൽ ആണ്. അപ്പൊ 4 ohm and 4 ohm ആർ പാരലൽ. അപ്പൊ സോ അതിന്റെ വാല്യൂ എന്ത് വരും? സോ എഫക്റ്റീവ് വാല്യൂ, എന്തായിരിക്കും? 4 ohm 4 ohm പാരലൽ ആവുമ്പോൾ R by N 4 by
ഒന്നതിനല്ല 4 ohm ആണ് ബൈ നമ്പർ എത്ര രണ്ടെണ്ണം ഉണ്ട് 4 ohm ബൈ 2 ദാറ്റ് ഈസ് 2 ohm സിമിലർലി 2 ohm ഇൻ 2 ohm പാരലൽ അപ്പോൾ സിമിലർലി 2 ohm and 2 ohm are parallel our effective value so effective value dana 2 ohm by 2 that is 1 ohm 2 ohm by 2 1 ohm appo idu rendu kuda chernal 2 ohm varum idu rendu kuda chernal 1 ohm varum idu 1 ohm appo ini final last la namaku endu kiya सिंप्लीफाई ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും ആ ലാസ്റ്റ് സ്റ്റെപ്പ് ആൻസർ ഇതാണ് ഇത് നാലും നാലുകൂടെ ചേർത്താൽ എത്ര കിട്ടി നമുക്ക് രണ്ടോ ഒരു രണ്ടോ ആണ് പിന്നെ ഓരോ പിന്നെ രണ്ടോമും രണ്ടോ കൂടെ പാരലാകുമ്പോൾ ഓരോ അപ്പോ രണ്ടോമ ഒരോമ ഒരോമ ഇതെല്ലാം സീരീസ് ആണ് അപ്പൊ ടോട്ടൽ വാല്യൂ ആർ എന്ന് പറയുന്നത് എന്താണ് രണ്ടോ പ്ലസ് ഓരോ പ്ലസ് ഓരോ ഫോറോ ഇതാണ് ഇങ്ങനെയാണ് കോമ്പിനേഷന്റെ പ്രോബ്ലംസ് സിംപ്ലിഫൈ ചെയ്യുന്നത് ചെറുതാക്കി ചെറുതാക്കി കൊണ്ടുവരണം അപ്പൊ ഹോംവർക്ക് ഇടുമ്പോൾ ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്യണം